എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഐബ്രോസ് റെഡി ചെയ്യാൻ കഴിയുന്ന രണ്ട് ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. രണ്ട് മെത്തേഡ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ, നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഹലോ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു ഐബ്രോ ട്രിമ്മർ വെച്ചിട്ട് ഒരു ഐബ്രോ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് ഒരു ഐബ്രോ നമ്മൾ ട്രിം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐബ്രോ ട്രിമ്മർ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഒക്കെ അവൈലബിൾ ആണ്, പല റേറ്റിന്റെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാവുന്നതാണ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഐബ്രോസിൽ കുറച്ച് പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പലരും ചിലർ അലോവേര ജെല്ല് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ബ്ലേഡ് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം അലോവേര ജെല്ലിന് ഒരു ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബ്ലേഡ് എങ്ങാണ്ട് തെന്നിപ്പോയാലിപ്പോൾ അറിയാത്തവരൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പൗഡർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് പൗഡർ നിങ്ങളുടെ ഐബ്രോസിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. രണ്ട് ഐബ്രോസിലും നമുക്കൊന്ന് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമുക്ക് അതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഐബ്രോസ് രണ്ടും കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളുടെ രണ്ട് ഐബ്രോസും നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതേപോലെ തന്നെ നിങ്ങളുടെ, ഇപ്പോൾ ചിലർക്ക് തിക്കായിട്ട് വേണം, ചിലർക്ക് തിന്നായിട്ട് വേണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് വേണ്ടത് അതേപോലെ ജസ്റ്റ് അതിൻ്റെ ആകൃതിയിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിന് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐബ്രോ ഇത് വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നന്നായിട്ടൊന്ന് പൗഡർ ഇട്ടിട്ട് ഇതേപോലെ നമുക്കിനി അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് താഴേക്ക് ഇതേപോലെ ബ്ലേഡ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ആ ഒരു ട്രിമ്മർ പോലെയല്ല, നല്ല മൂർച്ചയുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് വളരെ സ്ലോയിൽ ചെയ്യുക. അപ്പം നമ്മൾ കണ്ടോ, ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ വളരെ സ്ലോ ആയിട്ട് ചെയ്തെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇനി താഴ്വശം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. താഴ്വശം ഇതേപോലെ നമ്മൾ എപ്പോഴും താഴേക്ക് തന്നെ ചെയ്യുക, മുകളിലേക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ താഴേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതേപോലെ പതുക്കെ അപ്പോൾ നമ്മൾ ഒരു ഐബ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്ലോ ആയിട്ട് നിങ്ങൾ പതിയെ 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 താഴേക്ക് നിങ്ങൾ ആ ഒരു ലൈൻ ചെയ്ത് കൊടുത്ത അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. അത് പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലേഡ് കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്വെല്ലിങ്ങോ ചിലപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. ചിലർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അലർജി കാര്യങ്ങൾ കാരണം ചിലപ്പോൾ സ്വെല്ലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ചിലർക്ക്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ഐസ് ക്യൂബ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അന്നേരം അലോവേര ജെല്ല് ചേർത്ത് നിങ്ങൾ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ
നമ്മുടെ ട്രിമ്മർ വെച്ചിട്ട് അത് കുറച്ചുകൂടി ഈസിയാണ്, കാരണം ബ്ലേഡിൻ്റെ അത്രയും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ട്രിമ്മർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ട്രിമ്മർ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെ എപ്പോഴും നമ്മൾ താഴേക്ക് തന്നെ ചെയ്തു കൊടുക്കുക, കണ്ടല്ലോ. പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമുക്ക് വഴുവഴുപ്പോ കാര്യങ്ങളൊന്നുമില്ല, പൗഡർ കൂടെ അതിൻ്റെ കൂടി ഇങ്ങനെ പോകുന്നുള്ളൂ. നമുക്ക് താഴ്വശം ചെയ്തെടുക്കാം. താഴ്വശം ഇതേപോലെ ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ സൈഡ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബ്ലേഡ് സ്റ്റൈലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു സെന്റർ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് അതിൻ്റെ എവിടെയെങ്കിലും കൂടുതലായിട്ടൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് വെച്ചിട്ടൊരു കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇല്ലെങ്കിലും നല്ലതാണ്, കാരണം നമുക്ക് അലർജി കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐസ് ക്യൂബ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കേ, അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ത്രെഡൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, നിങ്ങൾ അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്.